കിഴക്കൻ ഉക്രൈനിലെ കോസ്റ്റാൻറ്റീവിക്ക പട്ടണത്തിൽ ഇന്നലെ രാവിലെ ഉണ്ടായ ഷെല്ലാക്രമണത്തിൽ 6 സാധാരണക്കാർ കൊല്ലപ്പെട്ടു, 8 പേർക്ക് പരിക്കേറ്റു. റഷ്യ ഉക്രൈൻ പോരാട്ടം രൂക്ഷമായി തുടർന്ന ബാക്മുത്ത് നഗരത്തിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ പടിഞ്ഞാറാണ് കോൺസ്റ്റാൻറ്റീവിക്ക. റഷ്യൻ മിസൈലുകളും റോക്കറ്റുകളും കോൺസ്റ്റാൻറ്റീവിക്കയിൽ 16 അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾക്കും ഒരു നഴ്സറി സ്കൂൾ കെട്ടിടത്തിനും നാശനഷ്ടമുണ്ടാക്കിയെന്ന് ഉക്രൈൻ ആരോപിച്ചു. അതേസമയം റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള മെലിറ്റോപോളിലും ഇന്നലെ സ്ഫോടനങ്ങളുണ്ടായി. ഇവിടുത്തെ ഒരു റെയിൽ ഡിപ്പോയിലും സ്ഫോടനം ഉണ്ടായെന്ന് വിവരമുണ്ട്. ആളപായം ഉണ്ടായതായി അറിവില്ല. അതിനിടെ ചാരവൃത്തി ആരോപിക്കപ്പെട്ട റഷ്യ അറസ്റ്റ് ചെയ്ത അമേരിക്കൻ മാധ്യമ പ്രവർത്തകൻ ഇവാൻ ഗർഷ്കോവിച്ചിനെ ഉടൻ വിട്ടയക്കണമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്നലെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ ആവശ്യപ്പെട്ടു. അതേസമയം ശൈത്യകാലത്തിന്റെ അവസാനത്തിൽ ആരംഭിച്ച റഷ്യൻ ആക്രമണം കിഴക്കൻ ഉക്രൈനിൽ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. റഷ്യൻ സൈന്യം ഇപ്പോഴും കിഴക്കൻ ഉക്രൈനിയൻ ലൈനുകൾക്കെതിരെ ആഞ്ഞടിക്കുന്നുണ്ട്. എന്നാൽ ആഴ്ചകൾക്ക് മുമ്പ് കൈവിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയ ആക്രമണത്തിന്റെ തീവ്രത കുറഞ്ഞു വിടുകയാണ്. തെക്ക് കിഴക്ക് മുതൽ വടക്ക് ലുഹാൻസ് മേഖല വരെ കഴിഞ്ഞ 20 ദിവസമായി റഷ്യൻ സേനയ്ക്ക് ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്ന് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ മാർക്ക് മില്ലി പറഞ്ഞു. റഷ്യക്കാർ വലിയ രീതിയിൽ പോരാടുന്നുണ്ടെന്നും മില്ലി പറഞ്ഞു. എന്നാൽ ഈ ശക്തികൾക്ക് വേണ്ടത്ര പരിശീലനം ലഭിച്ചിട്ടില്ല. അവർ പ്രധാനമായും മെഷീൻ ഗൺ സ്ഥാനങ്ങളിലേക്ക് മുൻനിര ആക്രമണങ്ങൾ നടത്തുകയും അവർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ക്രൈമിന മുതൽ കേഴ്സൺ വരെ മുൻനിരയിലുടനീളം ഇത് തന്നെയാണ് സംഭവിക്കുന്നത് എന്നും യുഎസിലെ ഉന്നത ജനറൽ തുടർന്നു. ഉക്രൈനേക്കാർ ശ്രദ്ധേയമായ പ്രതിരോധ പോരാട്ടമാണ് നടത്തുന്നത്. റഷ്യക്കാർ അവരുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ നേടിയിട്ടില്ല. ജർമ്മനിയുടെ ലെപ്പാർഡ് 2 ടാങ്കുകളും സോവിയറ്റ് കാലഘട്ടത്തിലെ കൂടുതൽ യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെ കൂടുതൽ നൂതനമായ പാശ്ചാത്യ കവചങ്ങൾ കുതിച്ചു കയറുകയും ചെയ്തതോടെ റഷ്യൻ ആക്രമണം മന്ദഗതിയിലായി. ദീർഘകാലമായി പ്രതീക്ഷിക്കുന്ന പ്രത്യാക്രമണം നടത്താൻ തയ്യാറാണെന്ന് ഉക്രൈനിയൻ സൈന്യം സൂചന നൽകി. ആക്രമണത്തിനിടെ റഷ്യക്കാർക്ക് ജനറൽ ഒലക്സാണ്ടർ സിസ്കി കഴിഞ്ഞ ആഴ്ച ഒരു ടെലിഗ്രാം പോസ്റ്റിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: കീവ്, ഖാർക്കീവ്, ബാലക്ലിയ, കുപ്യാൻസ്ക് എന്നിവിടങ്ങളിൽ ഒരിക്കൽ ചെയ്തതുപോലെ വളരെ വേഗം ഞങ്ങൾ ഈ അവസരം പ്രയോജനപ്പെടുത്തും. കഴിഞ്ഞ വർഷത്തെ വിജയകരമായ ഉക്രൈനിയൻ പ്രത്യാക്രമണങ്ങളെ പരാമർശിച്ച് സിർസ്കി പറഞ്ഞു, റഷ്യൻ ആക്രമണത്തിന് ശക്തി നഷ്ടപ്പെട്ടു. എന്നാൽ മോസ്കോയ്ക്ക് ഇപ്പോഴും ഉക്രൈനേക്കാൾ കൂടുതൽ മനുഷ്യശക്തിയുണ്ട്. ഇത് യുദ്ധത്തിൽ കീവിനുള്ള ഏറ്റവും വലുതും നിലനിൽക്കുന്നതുമായ തടസ്സമാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ വർഷം ഒരു ഭാഗിക സമാഹരണം പുറപ്പെടുവിച്ചു. അത് ഏകദേശം 300,000 റിസർവിസ്റ്റുകളെ വിളിച്ചു. ഏപ്രിലിനും ജൂലൈ മാസത്തിനുമിടയിൽ 147,000 പുതിയ നിർബന്ധിത സൈനികരെ അർദ്ധവാർഷിക നിർബന്ധിത നിയമനത്തിന് അംഗീകാരം നൽകുന്ന ഒരു ഉത്തരവിൽ അദ്ദേഹം വ്യാഴാഴ്ച ഒപ്പുവെച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.